വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സംഘടിപ്പിച്ച സംസ്ഥാന വാഹന പ്രചാരണ പരിപാടിക്ക് വടകരയിൽ സ്വീകരണം നൽകി. CITU വടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണ പരിപാടി നടന്നത്. ജനറൽ സെക്രട്ടറി RB ഇക്ബാൽ നയിക്കുന്ന ജാഥ February 28 സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തെരുവ് പരിപാടിക്ക് സാക്ഷ്യം വഹിക്കും. വഴിയോര കച്ചവട നിയമം എല്ലാ പഞ്ചായത്തുകളിലും നടപ്പിലാക്കുക, അന്യായമായി ഒഴിപ്പിക്കൽ അവസാനിപ്പിക്കുക, ക്ഷേമനിധി രൂപീകരിക്കുക, പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് VKTU വാഹന പ്രചാരണ ജാഥ നടത്തുന്നത്. ചടങ്ങിൽ ഡോക്ടർ പ്രദീപ് കുമാർ, ജില്ലാ സെക്രട്ടറി പ്രദീപ്, ഏരിയ പ്രസിഡന്റ് AK ബാലൻ, വേണു കക്കട്ടിൽ, KP ശശി എന്നിവർ സംസാരിച്ചു. തങ്ങളുടെ കുടുംബത്തെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെട്ടവരെ അന്തസ്സുള്ളവരാക്കി മാറ്റി എന്നുള്ളതാണ് ഈ പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ഇത് February 27 സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു സമരത്തെ സംഘടിപ്പിക്കുക. ഇത് പ്രധാനമായി നിർദ്ദേശം അന്യായമായ കുടിയൊഴിപ്പിക്കൽ അവസാനിപ്പിക്കുക. അതേപോലെ തന്നെ പഞ്ചായത്തുകൾ തോറും ഈ നിയമം നടപ്പാക്കുക. ഇന്നൊക്കെ ഇന്ന് ഇന്ത്യ രാജ്യത്ത് കത്തിപ്പാളിക്കൊണ്ടിരിക്കുന്ന പൗരത്വ ഭേദഗതി നിയമം റദ്ദ് ചെയ്യുക എന്നീ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇന്ന് ഇതേവരെ സംസ്ഥാന ഫെഡറൽ ജാഥ ഫെഡറേഷൻ സംഘടിപ്പിച്ചത്. ഈ സംസ്ഥാന ഫെഡറേഷൻ ഈ ജാഥ അതിന്റെ രാഷ്ട്രീയ ഉള്ളടക്കം സഖാവ് ഇക്ബാൽ പ്രതിനിധീകരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാത്ത പോലെ തന്നെ രാജ്യം ഒരു വലിയ പ്രതിസന്ധി ഇവിടെ കടന്നുപോവുകയാണ്. നമ്മുടെ രാജ്യം അഗ്നിപർവ്വത സമാനമായ അവസ്ഥയാണ്. അതിനിടയിൽ ആത്മരോഗത്തിന്റെയും സമരങ്ങളുടെയും ഒരുക്കി ഒരുക്കുന്ന ലാഭ പുറത്തേക്ക് വരാൻ പോവുകയാണ്. ഇന്ത്യ രാജ്യത്ത് ആകമാനം തന്നെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ജാമിയം ഇന്ത്യ കോളേജ് തുടങ്ങിയ സമരം, അലിഗഡ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ സമരവും, അതേപോലെ തന്നെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി തുടങ്ങിയ സമരവും ഇന്ന് കേരളത്തിലെ തെരുവീതികളെ കുറിച്ച് പ്രകമ്പനം വിളിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ രാഷ്ട്രീയ മുദ്രാവാക്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ജാഥ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ സമര തെരുവ് വിരുദ്ധോടുകൂടി തന്നെ പിണറായി വിജയൻ സർക്കാർ ഈ അന്യായമായ കുടിയൊഴിപ്പിക്കലിനെതിരെ അതേപോലെ തന്നെ ലൈസൻസ് ഉള്ളവരെ അത് മാറ്റും ഈ തെരുവോര കച്ചവടക്കാരെ എന്നുള്ള കാര്യം സംശയമില്ല. അത്തരം ഒരു രാഷ്ട്രീയ സന്ദേശം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജാഥയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്.